ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ വെടിയേറ്റ് മരിച്ച വിമുക്ത ഭടൻ കണ്ണൂർ ആലക്കോട് സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ ഭാര്യയും മകളും കേരളത്തിൽ തിരിച്ചെത്തി കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ കാവേരിയാണ് ഇവർക്ക് ആശ്വാസമായത് ഇന്ന് രാവിലെ പത്തിന് ആൽബർട്ടിന്റെ ഭാര്യ സൈബല്ലയും മകൾ മരീറ്റയുമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് ജിദ്ദയിൽ നിന്നെത്തിയ ഇരുവരും സ്വദേശമായ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു ആൽബർട്ടിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് വെടിയേറ്റ് മരിച്ച ഫ്ളാറ്റിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് മൃതദേഹം മാറ്റാനാകാത്തതിനെ തുടർന്ന് സൈബല സർക്കാരിന്റെ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിരുന്നു പിന്നീട് മൂന്ന് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മൃതദേഹം മാറ്റാൻ സാധിച്ചത് സുഡാനിൽ സുരക്ഷാ സേനയിലെ ഭക്ഷ്യസുരക്ഷയുടെ ചുമതലയുള്ള കരാർ ജീവനക്കാരനാണ് ആൽബർട്ട് ഈ മാസം പതിനാറിനാണ് സുഡാനിൽ സൈനികരും അർദ്ധ സൈനികരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ ആൽബർട്ട് വീട്ടിൽ വെച്ച് വെടിയേറ്റ് മരിച്ചത് ആറു മാസം മുൻപായിരുന്നു ആൽബർട്ട് ജോലി കിട്ടി സുഡാനിൽ എത്തിയത് മകൻ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് ഒരു മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു കൊല്ലപ്പെടുന്നതിന്റെ പതിനഞ്ചു ദിവസം മുൻപാണ് ഭാര്യയും മകളും ആൽബർട്ടിനൊപ്പം ഒരു മാസത്തെ വിസിറ്റിംഗ് വിസിയിൽ സുഡാനിൽ എത്തിയത് അവധിക്കാലം ആഘോഷിക്കാനായിരുന്നു ഇത് ആൽബർട്ടിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടെയാണ് സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ദൗത്യമായ ഓപ്പറേഷൻ കാവേരിയുടെ ഭാഗമായി ആയിരത്തി ഒരുന്നൂറോളം പേരെ ഒഴിപ്പിച്ചതും ഇതിനിടെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും നാട്ടിലെത്തുകയും ചെയ്തു അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിരുന്നു സൗദി അറേബ്യയുമായി സഹകരിച്ചാണ് ഇന്ത്യയുടെ ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുന്നത് രക്ഷാദൌത്യത്തിന്റെ ജിദ്ദയിൽ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് നേതൃത്വം വഹിക്കുന്നത് അതിനിടെ ആൽബർട്ടിന്റെ ഭാര്യ സൈബല്യെയും മകൾ മെറീറ്റിയെയും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നേരത്തെ ജിദ്ദയിൽ സ്വീകരിച്ചിരുന്നു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ജിദ്ദ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചാണ് കൊച്ചിക്കുള്ള വിമാനം കയറ്റി വിദേശകാര്യ മന്ത്രാലയം ഏർപ്പാടാക്കിയ പ്രത്യേക കാറിൽ കണ്ണൂരിലേക്ക് തിരിച്ച കുടുംബം സഹായങ്ങൾക്ക് നന്ദി അറിയിച്ചു ഷാരോൺ ആലപ്പാട്ട് മക്കളായ മിഷേൽ ആലപ്പാട്ട് റോഷൽ ആലപ്പാട്ട് ഡാനിയൽ ആലപ്പാട്ട് എന്നിവരും ഇടുക്കി കലാ സ്വദേശി ജയേഷ് ഭേണു നെടുമ്പാശ്ശേരിയിൽ വിമാനം സന്തോഷം പങ്കിട്ടു പ്രതിസന്ധികൾ തരണം ചെയ്ത് എത്തിയവരെ സ്വീകരിക്കാൻ ബന്ധുക്കളടക്കം നിരവധി പേർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അതേസമയം ഓപ്പറേഷൻ കാവേരി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നാവികസേനയുടെ ഐ എൻ എസ് സുമേധ പടക്കപ്പൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരുമായി പോർട്ട് സുഡാനിൽ നിന്ന് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് രക്ഷാദൗത്യത്തിന്റെ ചുമതല വഹിക്കുന്ന വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ജിദ്ദിലെത്തുകയായിരുന്നു യുടെ രണ്ട് സി നൂറ്റി മുപ്പത് ജെ വിമാനങ്ങൾ ജിതിയിൽ സജ്ജമാക്കിയിട്ടുമുണ്ട് അഞ്ഞൂറോളം പേരെ ഇതിനോടകം തന്നെ പോർട്ട് സുഡാനിലും എത്തിച്ചിട്ടുണ്ട് കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നുമുണ്ട് സുഡാനിൽ വിവിധയിടങ്ങളിലായ മലയാളികളടക്കം മൂവായിരം ഇന്ത്യക്കാരാണ് കുടുങ്ങി കിടക്കുന്നത് സൈന്യവും അർദ്ധ സൈനിക വിഭാഗവും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഇരു കൂട്ടരും വെടിനിർത്തലിന് സമ്മതിച്ചുവെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആണ് അറിയിച്ചത് എന്നാൽ വെടിനിർത്തൽ ലംഘിച്ച് ഖാത്തുവും ഓംഡുർമാൻ നഗരങ്ങൾ ഉൾപ്പെടെ പലയിടത്തും പോരാട്ടം നടക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു സൗദിയുടെയും മറ്റും സഹായത്തോടെ എസ് എ എഫ് കമാൻഡർ അബ്ദുൽ ഫത്ത അൽ ബർഹാനെയും ആർ എസ് എഫ് നേതാവ് മുഹമ്മദ് ഹംദാൻ ദഗാലോയെയും സൗദിയിലെത്തിച്ച് സമാധാന ചർച്ചയ്ക്ക് ഇവർ ശ്രമിക്കുന്നുമുണ്ട് ഈദുൽ ഫിത്തർ ആഘോഷത്തിനായി കഴിഞ്ഞയാഴ്ച എഴുപത്തിരണ്ട് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും പോരാട്ടം തുടർന്നിരുന്നു ഊർജവും ഭക്ഷണവും മരുന്നുമില്ലാതെ മാനുഷിക പ്രതിസന്ധി നേരിടുന്ന സുഡാനിൽ നിന്ന് അയൽ രാജ്യങ്ങളായ ഈജിപ്ത് ചാട് ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടരുന്നു വിദേശ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് യു എസ് കാനഡ ഫ്രാൻസ് ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങൾ എംബസികൾ അടച്ചു സന്നദ്ധ സംഘടനകൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായം എത്തിക്കുന്നത് നിർത്തിയത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നുമുണ്ട് അതിനിടെ സുഡാനിലെ സെൻട്രൽ പബ്ലിക് ലബോറട്ടറിയുടെ നിയന്ത്രണം പോരാളികളുടെ കയ്യിലായതിൽ ലോകാരോഗ്യ സംഘടന ആശങ്ക അറിയിച്ചിട്ടുമുണ്ട് പോളിയോ അഞ്ചാം പനി തുടങ്ങി ഒട്ടേറെ രോഗാണുക്കളുടെ സാമ്പിളുകൾ ഇവിടെയുണ്ട് യു എൻ രക്ഷാസമിതി യോഗം ചേർന്ന് സുഡാനിലെ സ്ഥിതി വിലയിരുത്തി സമാധാനത്തിന് എല്ലാ ശ്രമവും നടത്താൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രക്ഷാസമിതി അംഗങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്